ശ്രീ ജിൻഡോ ജോൺ ഈ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി കോൺഗ്രസ് ജാതി സെൻസസ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ദീർഘകാലമായി കേന്ദ്ര സർക്കാർ ഈ ഒരു നടപടി എടുക്കാത്തതിന് ധാരാളം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വിമർശനം ഉയർന്നു വന്നിരുന്നു പക്ഷേ കോൺഗ്രസ് അത് സ്വന്തം അജണ്ടയിൽ ഉൾപ്പെടുത്തുന്നത് ഈ തെരഞ്ഞെടുപ്പോടു കൂടിയാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് ആ ആശയം പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന വോട്ടർമാരുൾപ്പെടെ തള്ളിക്കളഞ്ഞു എന്നാണ് ശ്രീ പ്രമോദ് അത് അങ്ങനെ നമുക്ക് നൂറ് ശതമാനവും അതേ അർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റില്ല പക്ഷെ ജാതി സെൻസസ് എന്ന് പറഞ്ഞ ഒരു പക്ഷെ ഇന്ത്യയിലെ ഈ പറഞ്ഞ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള അങ്ങനെ ഉള്ള ആളുകളിൽപ്പെട്ട ആളുകൾ അത് വേണ്ടത്ര രീതിയിൽ അത് പരിഗണിച്ചിരുന്നെങ്കിൽ ഈ റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാകുമായിരുന്നത് അപ്പോൾ ജാതി സെൻസസ് എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ആ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോൺഗ്രസിന്റെ ആ വാഗ്ദാനം അത് വേണ്ടത്ര രീതിയിൽ ആളുകൾ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം പക്ഷേ ഈ സാധാരണപ്പെട്ട മനുഷ്യരെ കൂടി വികസനത്തിന്റെ ആയിക്കൊള്ളട്ടെ രാഷ്ട്രീയത്തിന്റെ ആയിക്കൊള്ളട്ടെ എല്ലാ മേഖലയിലും അവരെ കൂടി ഉൾപ്പെടുത്തുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്ന കോൺഗ്രസിൻ്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ജാതി സെൻസസിനെ വെച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ അത് വേണ്ടത്ര രീതിയിൽ പരാജയം സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ള വാസ്തവം ഉണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നു ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് വരാൻ ഒരുപാട് ഒരുപാട് കടമ്പകൾ കിടക്കണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് കുറെ കൂടി എളുപ്പമാണ് കോൺഗ്രസിന് ഒരുപാട് കാര്യങ്ങൾ പ്രാദേശികമായിട്ടുള്ള വികാരങ്ങൾ മതപരമായിട്ടുള്ള ജാതീയപരമായിട്ടുള്ള പ്രത്യേകിച്ച് ഇതൊരു മതനിരപേക്ഷ പാർട്ടി എന്നുള്ള ഒരു ഐഡിയോളജിക്കൽ ബേസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ബേസിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് ഫൈറ്റ് ചെയ്യുമ്പോൾ കോൺഗ്രസിന് ഒരുപാട് കാര്യങ്ങൾ ിൽ കുറെ കടമ്പകൾ കടന്ന് കുറെ കാര്യങ്ങളിൽ കുറെ കൂടി ആഴത്തിലുള്ള പഠനവും വിശകലനവും നടത്തിയിട്ട് വരുമ്പോൾ അപ്പോഴത്തേന് ബി ജെ പിക്ക് ഒറ്റ കാടേ ഉള്ളൂ എളുപ്പത്തിൽ അവർക്ക് സ്ട്രാറ്റജി ഫിക്സ് ഒറ്റ കാടിന്റെ പ്രശ്നമല്ല ഒരു മൈക്രോ മാനേജ്മെന്റിന്റെ പ്രശ്നം കൂടിയാണല്ലോ അപ്പൊ നമ്മുടെ ഛത്തീസ്ഗഡ് നമുക്ക് നോക്കാം ഛത്തീസ്ഗഡ് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഭൂപേഷ് ബാഗൽ അത്രക്ക് പിന്നെ ജന എന്നങ്ങ് ധരിച്ചു അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള സൂക്ഷ്മമായ പ്രശ്നങ്ങൾ ഇപ്പൊ ബസ്തർ മേഖലയിൽ എന്തുകൊണ്ടാണ് ഇത്തവണ കോൺഗ്രസിന്റെ തിരിച്ചടി ഏൽക്കേണ്ടി വന്നത് അരവിന്ദ് നേതം എന്നൊരു നേതാവ് അവിടെ ഉണ്ടായിരുന്നു പുറത്താക്കി അദ്ദേഹം സ്വന്തം പാർട്ടി ഉണ്ടാക്കി ട്രൈബിൾസിനെ ചേർത്ത് ആദിവാസികളെ ചേർത്ത് സ്വന്തം പാർട്ടി ഉണ്ടാക്കി അത് കോൺഗ്രസിന്റെ വോട്ടുകൾ കുറച്ചു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുണ്ടായിരുന്നു ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക അതുപോലെ തന്നെ അവിടെ ടി എസ് സിംഗ്ദേവ് എന്ന് പറയുന്ന നേതാവിനെ കുറെ കൂടി ഒതുക്കി അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ട് ഇതൊക്കെ ഭൂപേഷ് ബാഗയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റൊരു ആശയം കൊണ്ടുവന്നതിനെ കുറെ കൂടി ശരിയായ നിലയിലേക്ക് കൊണ്ടുപോകാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നില്ല ഒന്ന് മറിച്ച് ബി ജെ പി ആവട്ടെ ബി ജെ പി അത് വളരെ കൃത്യമായി ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എല്ലായിടത്തും ഇപ്പോൾ ഏഴ് എം പിമാരെ നേതാ മന്ത്രിമാരുൾപ്പെടെ ഏഴ് എം പിമാരെ അവിടെ അയച്ചു എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക്കലായിട്ടുള്ള മൂവായിരുന്നു അത് ചെയ്തേ പറ്റുള്ളൂ രമൺസിംഗിനെ തിരിച്ചുകൊണ്ടുവരിക എന്ന് പറയുന്നത് മറ്റൊരു നീക്കമായിരുന്നു അതൊക്കെ അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മൈക്രോ മാനേജ്മെന്റ് എന്ന് പറയുന്ന സംഗതി വേണ്ടത്ര കോൺഗ്രസിന് പ്രയോഗിക്കാൻ കഴിയുന്നില്ല അതല്ലേ ശരി അല്ല ആ നിരീക്ഷണത്തെയും ഞാൻ ഉൾക്കൊള്ളുക ഇതിൽ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ എന്ന് ഞാൻ എടുത്തു പറയുകയാണ് കോൺഗ്രസിന്റെ ഐഡിയോളജി അല്ലെങ്കിൽ കോൺഗ്രസ് ബിജെപിക്കെതിരെ നടത്തുന്ന സമരങ്ങളോ ഒരു കാരണവശാൽ ഇന്ത്യയിൽ പരാജയപ്പെടില്ല പരാജയപ്പെടാനും പാടില്ല അതവിടെ നിൽക്കട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിലുള്ള പരാജയം നേരിട്ട കോൺഗ്രസിന്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം ഇവിടെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യം അല്ലെങ്കിൽ ഏകാധിപത്യം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകളോട് തിരിച്ചു പറയാനുള്ളത് ബിജെപിയിൽ മോദിയുടെയും അമിത്ഷായുടെയും അല്ലെങ്കിൽ അദാനി അങ്ങനെ ഒരു ത്രയത്തിന്റെ അവരുടെ തീരുമാനങ്ങളാണ് നടപ്പാക്കുന്നത് കോൺഗ്രസിനകത്ത് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആളുകളെയൊക്കെ ഉൾക്കൊള്ളണം അതിന്റെ ഭാഗമായിട്ട് ചില അഡ്ജസ്റ്റ്മെന്റുകൾക്കൊക്കെ തയ്യാറാകണം അങ്ങനെ അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുമ്പോൾ പോരായ്മകൾ വരുന്നു അതിനെ തിരുത്താൻ അതിനെ മുഴുവൻ രീതിയിലും സപ്രസ് ചെയ്തു വെച്ചുകൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു നടപ്പാക്കാൻ കോൺഗ്രസിന് ചില സംഘടനാപരമായിട്ടുള്ള പരിമിതികളുണ്ട് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച രാജ രാജഗോപാൽ സൂചിപ്പിച്ചതുപോലെ ഇതില് ജനാധിപത്യ പ്രക്രിയയുടെ ഉൾപ്പാട്ട് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് അതിന്റെ ഭാഗമാണെന്ന് തന്നെ ഉൾക്കൊള്ളാം സ്വീകരിക്കാം നമുക്ക് പക്ഷേ താങ്കൾ പറഞ്ഞ നിരീക്ഷണങ്ങൾ ഈ ഛത്തീസ്ഗഡിൽ കോൺഗ്രസിന് അമിത ആത്മവിശ്വാസമായിരുന്നു എന്നുള്ള നിരീക്ഷണത്തെ ഞങ്ങൾ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുകയാണ് കാരണം അവിടെ ഒരു കാരണവശാലും തോൽക്കാൻ പാടില്ലായിരുന്നു സർവേകളായിക്കൊള്ളട്ടെ കോൺഗ്രസിന്റെ ഇന്റേണൽ സർവേകൾ ആയിക്കോട്ടെ അവിടത്തെ പ്രവർത്തനത്തിന്റെ വിലയിരുത്തലായിക്കൊള്ളട്ടെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു സർക്കാരായിരുന്നു ഛത്തീസ്ഗഡിലെ രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും സർക്കാരുകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനകീയമായി ുള്ള സർക്കാർ നടപടികളുമായി ക്ഷേമപ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയൊരു സർക്കാരിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഭൂപേഷ് ബാഗൽ അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ മാത്രം അവിടെ സ്വീകരിച്ച എല്ലാ സ്ട്രാറ്റജിയും മോശപ്പെട്ടു എന്നല്ല നമ്മൾ സ്വീകരിച്ച സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ക്യാമ്പയിൻ അതിന്റെ പ്രോസസ്സ് ഇതിലൊക്കെ ചില പരാജയങ്ങൾ സംഭവിച്ചു